കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയക്കെടുതിയിൽ വലഞ്ഞ് തമിഴ്നാട്. മഴയെ തുടർന്ന് ഇന്ന് തമിഴ്നാട്ടിൽ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി, തെങ്കാശി ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്. തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ പൊതു അവധിയാണ്. ഇന്ന് തമിഴ്നാട്ടിൽ 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മഴയുടെ ശക്തി ഇന്ന് കുറയുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്ന് 4 പേർ മരിച്ചു. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയോഗിച്ചു. 4 ജില്ലകളിലായി 7000-ത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും മൊബൈൽ നെറ്റ്വർക്കുകൾ തകരാറിലാവുകയും ചെയ്തു. റെയിൽപാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. അതിനിടെ 500-ഓളം യാത്രക്കാർ ട്രെയിനിൽ കുടുങ്ങിയിട്ട് ഒരു ദിവസം പിന്നിട്ടു. ഭക്ഷണവും വെള്ളവും വെളിച്ചവും ഇല്ലാതെ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളടക്കം 500-ഓളം പേരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം തുടരുകയാണ്. ഇവർക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിച്ചു നൽകാൻ വ്യോമസേന നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് തിരിച്ചടിയായത്. സുളൂർ വ്യോമത്താവളത്തിൽ നിന്ന് 2 ടണ്ണോളം ഭക്ഷ്യവസ്തുക്കളുമായി ഹെലികോപ്റ്റർ എത്തിയെങ്കിലും കനത്ത വെള്ളപ്പാച്ചിൽ തുടരുന്നതിനാൽ ഇത് നിലത്തിറക്കാനായില്ല. ട്രെയിനിനുള്ളിലെ 800-ഓളം പേരിൽ 300 പേരെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിയത് ഇന്നലെ പുലർച്ചെ 1:30-ഓടെയാണ്. മറ്റുള്ളവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത വിധം കനത്ത വെള്ളപ്പാച്ചിലാണ് പ്രദേശത്തുള്ളത്. തിരുച്ചെന്തൂർ തിരുനെൽവേലി സെക്ഷനുകൾക്കിടയിൽ ശ്രീവൈകുണ്ഠപുരം സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ഭാഗത്തെ 7 കിലോമീറ്ററിലധികം വരുന്ന റെയിൽപാതയുടെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയ നിലയിലാണ്. വൈദ്യുതി ബന്ധം നിലച്ചതും ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു. അണക്കെട്ടുകളിലും അതിവേഗം വെള്ളം നിറയുകയാണ്. വിവിധ അണക്കെട്ടുകൾ തുറന്നുവിട്ടതോടെ താമ്രപർണി നദി കരകവിഞ്ഞൊഴുകുന്നത് തിരുനെൽവേലിയിലെ പ്രളയത്തിന് കാരണമായി. സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, കന്യാകുമാരി എന്നിവിടങ്ങളിലേക്ക് 67 ഫയർ എഞ്ചിനുകളും 43 ബോട്ടുകളും സഹിതം 1000 അഗ്നിശമന സേനാംഗങ്ങളെ അയച്ചു. വ്യോമസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. തമിഴ്നാട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് കേരളത്തിലൂടെ സർവീസ് നടത്തുന്നതടക്കമുള്ള 17 ട്രെയിനുകൾ റദ്ദാക്കി. ചിലത് വഴി തിരിച്ചുവിട്ടു. തിരുനെൽവേലി, തിരുച്ചെന്തൂർ, തെങ്കാശി, തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി. തെക്കൻ തമിഴ്നാട് തീരത്തും ലക്ഷദ്വീപ് മേഖലയിലും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.